35,000-ലധികം സേനാബലമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനങ്ങളിൽ ഒന്നാണ് ന്യൂയോർക്കിലേത്. 172 വർഷത്തെ ചരിത്രമുള്ള NYPD ഇന്ന് മാറ്റത്തിൻ്റെ പാതയിലാണ്. വിഖ്യാതമായ NYPD നിർണായകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മലയാളിയുണ്ട്, ക്യാപ്റ്റൻ സ്റ്റാൻലി ജോർജ്. NYPD ആദ്യത്തെ ദക്ഷിണേഷ്യൻ വംശജനായ ഈ മലയാളിയെ പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും വലിയ മഹാനഗരങ്ങളിൽ ഒന്നായ ന്യൂയോർക്കിനെ സംരക്ഷിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നായ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻ്റാണ്. NYPD എന്ന 4 അക്ഷരത്തിൽ അറിയപ്പെടുന്ന ഈ സേനയുടെ വാർഷിക ബജറ്റ് ഏകദേശം $4.8 ബില്യൺ ചില ചെറു രാജ്യങ്ങളുടെ GDPയേക്കാൾ കൂടുതൽ. 1845 സ്ഥാപിതമായ NYPD ഇന്ന് 55,000-ൽ പരം ജീവനക്കാരുണ്ട്. ആഗോള ഭീകരവാദവും സുരക്ഷാ പ്രശ്നങ്ങളും സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ NYPD പോലുള്ള പോലീസ് സേനകൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. സാങ്കേതിക മികവും പ്രതിഭാശാലികളായ ഓഫീസർമാരുടെയും സേവനം അനിവാര്യമായിരിക്കുന്നു. അവരിൽ ഒരാളാണ് മലയാളിയായ സ്റ്റാൻലി ജോർജ്. NYPD ചരിത്രത്തിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ആദ്യത്തെ ദക്ഷിണേഷ്യൻ വംശജൻ 1989 പഠനാനന്തരം ന്യൂയോർക്ക് പോലീസിൽ ഒരു സിവിലിയൻ അക്കൗണ്ടൻ്റായിട്ട് ഔദ്യോഗിക ജോലി ആരംഭിച്ചു. അവിടെ അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് കൂടെ ജോലി ഉണ്ടായിരുന്ന യൂണിഫോംഡ് മെമ്പേഴ്സായിട്ടുള്ളവരുടെ ആത്മാർത്ഥതയും അവരുടെ അർപ്പണബോധവും ഒക്കെ കണ്ടപ്പോൾ അത് വളരെയധികം എന്നിൽ ആകർഷണം ജനിപ്പിച്ചു. ഈ ഒരു മേഖലയിൽ നമ്മുടെ ആൾക്കാരാരുമില്ലല്ലോ, അവിടെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കും എന്നൊരു ധാരണ എന്നിൽ വളരുകയും ഞാൻ അക്കാഡമി ചേർന്ന് പോലീസ് ഓഫീസറാകുകയും ചെയ്തു. '92 ഓഫീസറായി നിയമിതനായ സ്റ്റാൻലി ജോർജ് 2000 സർജൻ്റായി. 2003 ലിയൂട്ടനൻ്റായി പ്രമോഷൻ ലഭിച്ച അദ്ദേഹത്തിന് പിന്നീട് 2007 ക്യാപ്റ്റൻ റാങ്ക് പദവിയും ലഭിച്ചു. എൻ്റെ ജോലിയിലെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഒരു സിവിലിയൻ ആയി തുടങ്ങിയ എനിക്ക് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ലോകത്തിലെ ഏറ്റവും ലോ എൻഫോഴ്സ്മെൻറ്റിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഒരു എൻറ്റിറ്റിയിൽ ഒരു എക്സിക്യൂട്ടീവ് റാങ്കിൽ ഇരിപ്പാൻ കഴിയുന്നത് ഒരു പദവിയാണ്, ഒരു അഭിമാനമാണ്. ഏറെ നിർണായകമായ കൗണ്ടർ ടെററിസം ബ്യൂറോ, മാൻഹാട്ടൻ സൗത്ത് കമാൻഡ്, കോർട്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പിലൊക്കെ സ്റ്റാൻലി ജോർജിൻ്റെ സേവനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വി ആർ വെരി ഡൈവേഴ്സിഫൈഡ് ആൻഡ് ഇൻ അവർ സ്റ്റാഫ് 50% ആർ വൈറ്റ്സ്, 15% ബ്ലാക്ക്സ്, 27% ഹിസ്പാനിക്സ് ആൻഡ് 7% ഏഷ്യൻസ്. ആൻഡ് വി ഹാവ് സീറോ ടോളറൻസ് ഫോർ കറപ്ഷൻ. And we have zero tolerance for discrimination. So I'm proud to be an institution, an entity that values people and their culture. 9/11 ഭീകരാക്രമണത്തിന് ശേഷം ന്യൂയോർക്ക് കത്തിയെരിഞ്ഞപ്പോൾ ജീവനുകൾ രക്ഷിക്കാൻ സ്റ്റാൻലി ജോർജ് നടത്തിയ സേവനം സ്തുത്യർഹമായിരുന്നു. പ്രവർത്തനത്തിലെ മികവ് തന്നെയാണ് സ്റ്റാൻലി ജോർജിനെ വ്യത്യസ്തനാക്കുന്നത്. 9/11 a tragic event. എനിക്കൊരു പുതിയ അസൈൻമെൻറ്റിൽ 2 ദിവസമായിരുന്നു. ഞാൻ കോർട്ട് സെക്ഷൻ കാണാനായിട്ട് ഈ പോലീസ് പ്ലാസയിൽ നിന്ന് മാൻഹാട്ടൻ കോർട്ട് സെക്ഷനിലേക്ക് പോയിരുന്നു. ആ സമയത്ത് ആദ്യത്തെ ഫ്ലൈറ്റ് വന്നു, ഇടിച്ചു, ബിൽഡിങ് ബേൺ ചെയ്യാനായി തുടങ്ങി. ഞാനും കോർട്ട് സെക്ഷൻ കമാൻഡറും കൂടെ വെളിയിലിറങ്ങി ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് 2-ാമത്തെ പ്ലെയിൻ ഹിറ്റ് ചെയ്യുന്നത്. അപ്പം കമാൻഡർ ജോൺ ഒക്കാനോ പെട്ടെന്ന് മൊബിലൈസ് ചെയ്തു.
ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന 118 പ്രിസണേഴ്സിനെ പെട്ടെന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഡിപ്ലോയ് ചെയ്തു. അവിടെ പോയി ആദ്യമായി റിക്കവറി ആയിരുന്നു ഞങ്ങളുടെ എഫേർട്ട്. പിന്നീടുള്ള 21 മണിക്കൂർ അവിടെ ബിൽഡിങ്ങിൽ ഇവാക്വേറ്റ് ചെയ്യുവാനും ആൾക്കാരെയും മൃഗങ്ങളെയൊക്കെ ബസ്സുകൾ വിളിച്ച് അവിടുന്ന് ഡിപ്ലോയ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തിയത്. കുമിളി സ്വദേശിയായ സ്റ്റാൻലി ജോർജ് 1983 അമേരിക്കയിലെത്തിയത്. അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് അഭിമാനമായ സ്റ്റാൻലി ജോർജ് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 25 വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കുന്നു. കേരളവുമായും മലയാളവുമായും ഏറെ ബന്ധമുള്ള സ്റ്റാൻലി ജോർജിന് ഒരു മലയാളിയായി അറിയപ്പെടാൻ തന്നെയാണ് ഇഷ്ടം. ഞാനൊരു പക്ക മലയാളിയാണ്. വീട്ടിൽ മലയാളം സംസാരിക്കുന്നു, കേരള ഫുഡ് കഴിക്കുന്നു, നാട്ടിൽ കഴിവതും നാട്ടിൽ പോകാനായി ശ്രമിക്കുന്നു. ഈ വർഷം തന്നെ 3 പ്രാവശ്യം പോയി കഴിഞ്ഞു. എൻ്റെ ഐഡൻറ്റിറ്റി അതാണ്. അതുകൊണ്ട് അവിടെ ലഭിച്ച ശിക്ഷണമാണ് എന്നെ ഞാനാക്കിയത്. ജോലിയുടെ പിരിമുറുക്കങ്ങൾക്കിടയിലും ഇന്ത്യൻ സമൂഹത്തെ പരമാവധി സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് സ്റ്റാൻലി ജോർജ്. വിവിധ മലയാളി സംഘടനകളിലും ഇന്ത്യൻ സംഘടനകളിലും സജീവ സാന്നിധ്യമാണ് സ്റ്റാൻലി ജോർജ്. ഏറെ പുരസ്കാരങ്ങളും സ്റ്റാൻലി ജോർജിന് ലഭിച്ചിട്ടുണ്ട്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്ന് ലഭിച്ച പ്രശംസാ പത്രം അദ്ദേഹം ഇന്നും ഓർക്കുന്നു. ന്യൂയോർക്കിൻ്റെ തിരക്കുകൾക്കിടയിലും ഈ മഹാനഗരത്തിൻ്റെ നിലയ്ക്കാത്ത ഒഴുക്കുകൾക്കിടയിലും ശാന്തമായി നിർണായകമായ ചുമതലകൾ നിറവേറ്റുകയാണ് സ്റ്റാൻലി.